हलो फ्रेंड्स वेलकम बैक टू अवर मेलो वाइब्स सो इत नम्बर पुदुत सूपर डूपर एपिसोडा इन और नाशे या वह इन ढूर अतिथि अब नमुक अतिथि अंत मे कुछ क्यों पर वे ता ना डिस्क्रिप्शन बॉक्स नमें डीटेलसु पकड़ा तापर्य उपायुट कॉन्टाक्ट कॉन्टाक्ट लाइक षेर सब्सक्राइब ओके अब नमुक पा हेलो हाय वेलकम टू मेलो वाइब्स थैंक यू इधर नंदकुमार नम्मडे मेलो वाइब्स ले पुदी ओरु अतिथि आण नल्ल सिंगर आण नमुक्क नंदुविन्टे नल्ल कुरे विशेषंगल केळ्क्काम अप्पो नंदु परे एवडन्नाण वरुन्नत ഞാൻ പേരൂർക്കട ടിവിഎം തന്നെയാണ് പേരൂർക്കട എന്ന സ്ഥലം ഞാൻ പഠിച്ചത് സ്കൂളിങ്ങൊക്കെ സെൻറ്റ് ശാന്തൽ എന്ന് പറയും കവടിയാർ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഹയർ സെക്കൻഡറി മലമുകൾ പിന്നെ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു സെൻറ്റ് തോമസ് സെൻട്രൽ സ്കൂൾ കറൻ്റ് ഞാൻ ഡിഗ്രി ചെയ്യുകയാണ് ബി വോക്ക് ഡിഗ്രി ചെയ്യുകയാണ് ബി വോക്ക് അത് ബി ബി എ ബി കോം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് കുഴപ്പമില്ലാതെ അതെ അതെ മ്യൂസിക് അവർക്കും മെയിൻ ആയിട്ട് സ്റ്റഡീസിൽ എന്തെങ്കിലും ആയിട്ട് മ്യൂസിക്കിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെയാണ് അതെ അതെ അതുപോലെ തന്നെയാണ് അതെ അതെ അങ്ങനെ തന്നെയാണ് അപ്പോ സിബ്ലിംഗ്സ് അങ്ങനെ ആരെങ്കിലും ഇല്ല സിബ്ലിംഗ്സ് ആരും ഇല്ല ഒറ്റ മോൻ എങ്ങനെയുണ്ട് ആ ഒരു ഏകാന്തമായി ജീവിതം ഇല്ല എനിക്ക് അങ്ങനെ ഒരു ലോൺലിനെസ് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പൊതുവെ അങ്ങനെ സിബ്ലിംഗ് വേണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടില്ല ആ കുഴപ്പമില്ല ചെറുതിലേക്ക് ഇപ്പം അത്യാവശ്യം ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല 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 ഞാൻ തന്നെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ബട്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ അതെ അതെ സപ്പോർട്ടീവ് തന്നെയാണ് സ്റ്റഡീസ് മെയിൻ ആയിട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നിനും തടസ്സമായിട്ട് അവർ നിൽക്കാറില്ല പാടുമെന്നുള്ളത് എൻ്റെ അച്ഛൻ പാടും ഒരുവിധം പാടുന്ന ആളാണ് ബട്ട് ഞാൻ പാടും പാടണമെന്ന് ആദ്യമായിട്ട് കൊണ്ടുപോയി ചേർത്തതൊക്കെ അമ്മയാണ് എൻ്റെ മ്യൂസിക് ക്ലാസ്സിലേക്ക് അപ്പോൾ ബാക്കി പിന്നെ രണ്ടുപേരും അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാണ് അതെ അതെ രണ്ടുപേരും വർക്ക് ചെയ്യാണ് അമ്മ ടീച്ചറാണ് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് അച്ഛൻ പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്യാണ് ഇപ്പം ഒന്നാമത് ടീച്ചേഴ്സിന് ഭയങ്കര തിരക്ക് പിടിച്ച കാലഘട്ടമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ തിരക്കാണ് ബുദ്ധിമുട്ടാണ് അവർക്ക് നല്ലതുപോലെ ടെൻഷൻ ഉണ്ട് അവർക്ക് ഒന്നാമത് അവര് ഇതിനോട് വലുതായിട്ട് യൂസ്ഡ് അല്ലായിരുന്നു നേരിട്ടല്ലേ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഈ കോവിഡ് വന്ന ടൈം ആയപ്പോൾ പിന്നെ ഇതിലേക്ക് ആയേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നു അതെ അതെ ഫോൺ യൂസ് ചെയ്യുന്നു അതെ അതെ കുട്ടികളുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു ഇത് എന്തായാലും ഓൺലൈൻ വഴി കിട്ടത്തില്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവർക്ക് മെലോ വൈബ്സ് എന്ന് പറയുന്നത് നമ്മുടെ യു എസ് ഡി എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ നമ്മുടെ യു എസ് ദീക്ഷ എന്ന് പറയുന്ന ഞാനൊരു റെക്കോർഡിങ്ങിന് പരിചയപ്പെട്ടതാണ് പുള്ളി അപ്പോൾ പുള്ളി വിളിച്ചിട്ടാണ് ഇതിലേക്ക് അതെ അതെ ഞാൻ ടു മിനിറ്റ് സീരീസിൽ പാടിയിട്ടുണ്ട് അതെ അതെ ഞാൻ അനാമികയും ഞാനും സെയിം കോളേജാണ് അതെ അതെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെയിം ആണ് ഐ എസ് സി എന്ന് പറയും ഐ എസ് ഡി സി ചാക്കയിലുള്ള അതെ അതെ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോളേജ് വൈസ് അല്ല രജിസ്റ്റേർഡ് ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരാണ് ഞങ്ങള് പക്ഷേ ഇവിടെ പഠിക്കാം നമ്മൾ ഫീസൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് അടക്കേണ്ടത് ബട്ട് ഫാക്കൽറ്റീസും എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് നന്ദുവിൻ്റെ ഒരു നല്ലൊരു പാട്ട് പിന്നെന്താ ഓക്കെ ഓക്കെ अभी मुझे मैं कहीं बाकी थोड़ी सी है जिंदगी जगे धड़कन नई जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस लम्हे में है ये लम्हा कहाँ था मेरा
നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല പാട്ടാണ്. നമുക്ക് എന്താ പറയാ, ഒത്തിരി ഒരു ടൈമല്ലേ, എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുന്നേക്കാന്ന് തോന്നുന്നു അല്ലേ, ഭയങ്കര ഒരു ഹരമായിട്ടുള്ള പാട്ടാണ്, ഫേവറേറ്റ് പാട്ടാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പോ എങ്ങനെ, ആരായിരുന്നു ഗുരു? എൻ്റെത് ശ്രീകുമാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. അത് കർണാടക, ഞാൻ UKG ഒക്കെ പഠിച്ചിരുന്നപ്പോൾ ടൈമിലാണ് തുടങ്ങിയത്. അവിടെ നിന്ന് ഒരു 10th വരെ ഒരു 10-11 വർഷം അടുപ്പിച്ച് പഠിച്ചായിരുന്നു. അതെ അതെ, തുടർച്ചയായിട്ട്. പിന്നെ 10th ഒക്കെ എത്തിയപ്പോൾ സ്റ്റഡീസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ആണെന്ന് പറഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തതാണ്. പക്ഷേ ആ ബ്രേക്ക് അധികം നല്ലതുപോലെ അങ്ങ് നീണ്ടുപോയി. പിന്നെ ഇപ്പം ഞാൻ ഹിന്ദുസ്ഥാനിക്ക് ഒന്ന് ജോയിൻ ചെയ്തായിരുന്നു, ഒരുപാടൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ബിഗിനറേ ആയിട്ടുള്ളൂ. അത് അപ്രതിത ബാനർജി എന്നാണ് മാമിൻ്റെ പേര്. അതെ അതെ, ഇവിടെ നമ്മുടെ തിരുമല ആയിട്ടാണ്. അതെ അതെ. വീക്കിലി വൺസ് ആണ് ക്ലാസ്. പിന്നെ അതും ഇപ്പം മറ്റേ നമ്മുടെ കോവിഡ് ആയതിനു ശേഷം അതും ബ്രേക്ക് ആയിരിക്കുവാണ്, കാരണം അവിടെ എന്തായാലും ചെന്ന് പഠിക്കാൻ പറ്റില്ല. പിന്നെ ഓൺലൈൻ അധികം അത്ര താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തേക്കാണ്. ഇനി ഓഫ്ലൈൻ ആണ്, ശരിക്കും ഓഫ്ലൈൻ ആണ്, ബട്ട് ഈ കോവിഡ് വന്നതിന് ശേഷം ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഇത്രയും 11 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ ഇതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാൻ, അതെ കോമ്പറ്റീഷനൊക്കെ പോയിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സൊക്കെ ഇതിനൊക്കെ കോമ്പറ്റീഷൻ പോകുന്നതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല? ഇല്ല ഇല്ല, അവരെല്ലാം എല്ലാവരും എൻ്റെ ജീവിതത്തിൽ, ഞാനിപ്പോൾ സ്കൂളിംഗ് ആണെങ്കിലും ആർട്സിന് നല്ല ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ അല്ല, ഒരു 10th വരെയൊക്കെ ഇങ്ങനെ പോകും. പിന്നെ കോളേജൊക്കെ എത്തുമ്പം എന്തായാലും കുറച്ചൊക്കെ ഒന്ന് താഴുമല്ലോ, അങ്ങനത്തെ ഒരു ഞാൻ ഒരുവിധം ലൈറ്റ് ക്ലാസിക്കൽ മാപ്പിളപ്പാട്ട്. ഇതിന് എന്റെ മെയിൻ ആയിട്ട് ഈവന്റ് പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്നത് മാപ്പിളപ്പാട്ടാണ്, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാപ്പിളപ്പാട്ടിലാണ്. അച്ഛനും അമ്മ അങ്ങനെ സജഷൻ ഒന്നും പറഞ്ഞില്ല, അവർ ഇങ്ങനെ പാടണം, ഈ ഒരു ലൈറ്റ് മ്യൂസിക് മാത്രം പാടണം, ഇല്ല അങ്ങനെ പറയാറില്ല. ബട്ട് ചിലപ്പം പാട്ട് കേട്ട് അച്ഛൻ ചില തെറ്റുകളൊക്കെ, കാരണം പുള്ളിക്ക് അച്ഛൻ പാടും, അതുപോലെ കേട്ട് പറയാൻ അങ്ങനെയുള്ള രീതിയിൽ തിരുത്തി തരാറൊക്കെ ഉണ്ടായിരുന്നു. കോമ്പറ്റീഷന് വേണ്ടിയാണോ? ഇല്ല ഇല്ല, ഞാൻ അല്ലാതെ കേട്ട് പഠിക്കുന്നത് തന്നെയാണ്. മാപ്പിളപ്പാടിന് വേണ്ടി മാത്രമൊക്കെ ട്രെയിൻ ചെയ്യുന്നവരുണ്ട്, ഞാൻ ഓൺലൈൻ കേട്ട് അങ്ങനെ പഠിച്ചത് തന്നെ. അതെ അതെ. അപ്പോൾ നമുക്ക് മാപ്പിളപ്പാട്ട്. ഓക്കെ, കേട്ടോ. ഇരിക്കുവാനായി ചിലരുരക്കും പോതേ ബഹു, തിരക്കായില്ലാമുന്തി നടക്കുവതായി, ഇടിന്തു ചീര വെള്ളം വിടിന്തോടുമ്പോളുടൻ, തുടർപ്പുളക്കാമണ്ണിൽ അണിന്തവരായി, തെരുവിളിസിലാമോർ ഒരു പേർ കലയെ പോതിൽ, തരലിൽ വരും ചെത്തിയറിയവനായി, ത്യജിച്ചിടാമൽ കളാർ ഭുജത്തിനാൾ കൊണ്ടും, ഭജമത്തളം തമ്പു രടിത്തിടലായി, ഇരിക്കുവാനായി ചിലരുരക്കും പോതേ ബഹു, തിരക്കായിലേടാമുന്തി നടക്കുവതായി. ഭയങ്കര എന്താ പറയാ, എനിക്ക് നൊസ്റ്റാൾജിയ വരുന്നു. ഒത്തിരി അല്ല, കലോത്സവം, നമ്മുടെ കലോത്സവത്തിന് മാപ്പിളപ്പാട്ടും ഒപ്പനയും പിന്നെ സംഘകാലം അല്ലേ, എല്ലാം മിസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കൊറോണ കാലം സത്യമായിട്ടും നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന മിസ്സിങ് ഇതായിരിക്കും. അവർ അവർക്ക് അവരുടെ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കലോത്സവം എന്ന് പറയുന്നത്. സ്റ്റേറ്റ്, സബ് ജില്ല, ജില്ല, ഭയങ്കര ഫീലിംഗ് ആണ്. അതും അതും ഭയങ്കര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മള്
കലോത്സവം വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളായിരുന്നാലും സബ്ജില്ലായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് എന്താ പറയുക, നമ്മൾ വിൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് അല്ല, ക്ലാസ് കട്ടിയാണ് അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മൾ ക്ലാസ് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും. നമ്മളൊക്കെ എങ്ങനെയൊരു ക്ലാസ് കെട്ടിയ വേണ്ടി കലോത്സവം വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് അതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവര് ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കിട്ടാവുന്ന ഒരു ഇന്റർവ്യൂ അല്ലേ, അല്ലെ? ഉറപ്പായിട്ടും നിങ്ങൾ മിസ് ചെയ്യുന്ന ഒറ്റൊരു കാര്യം കലോത്സവമായിരുന്നു. സ്കൂൾ ലൈഫ് ഒക്കെ, സ്കൂൾ ലൈഫ് മിസ് ചെയ്യും അതില്ല എന്നല്ല, എങ്കിലും കലോത്സവം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ് അത്. നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പം സ്റ്റേറ്റ് അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നില്ല, എല്ലാം വിർച്വലാക്കിയിട്ടുണ്ട്, അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഈ കലോത്സവങ്ങൾക്ക് പ്രത്യേകിച്ച് പോയിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഈവെന്റ്സിന് അങ്ങനെ പ്രത്യേകിച്ച് പോകാറില്ല. ഞാൻ കർണാടകയിൽ പഠിച്ചത് തന്നെയാണ്, അല്ലാതെ അതെ അതെ, അല്ലാതെ മാപ്പിളപ്പാട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല, അതെല്ലാം ഞാൻ കേട്ട് പഠിച്ചത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുക, ഭാവി പരിപാടികളൊക്കെ? ഭാവി പരിപാടി എന്ന് പറയുന്നത് എനിക്ക് എന്തായാലും ഞാനിപ്പോൾ അതെ അതെ അതെ, ഞാൻ എന്തായാലും ഇപ്പോൾ ചെയ്യുന്ന കോഴ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. അത് ACCA എന്ന് പറയും, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ട്സ് എന്നാണ്. വിദേശത്താണ് അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി. അതെ, ചാക്കയാണ്. അതെ അതെ, ചാക്കയിലാണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങളുടെ കോളേജ് ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് പാട്ട് എന്തായാലും കൊണ്ടുപോകണം. അതെ 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 അതെ, അതെന്തായാലും നൃത്തത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫിൽ കണ്ടു വെച്ചേക്കുന്നത് മ്യൂസിക് ആണോ അതോ നമ്മുടെ സ്റ്റഡീസ് ആണോ ഏറ്റവും ഇമ്പോർട്ടന്റ്? എനിക്ക് ഒന്ന് പ്രൊഫഷൻ ഒന്ന് പാഷൻ അല്ലേ. എനിക്കെന്തായാലും മ്യൂസിക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അത് കൂടെ കൊണ്ടുവന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് സിംഗിങ്ങിനേക്കാളും കൂടുതൽ കമ്പോസിങ് ചെയ്യാനാണ് ഇഷ്ടം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കമ്പോസർ അതെ അതെ ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിയിപ്പം വീഡിയോ സോങ് ആയിട്ട് റിലീസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ്. അതെ അതെ അതെ, വരികൾ എഴുതി കമ്പോസ് ചെയ്ത്. അതെ അതെ, സ്വന്തമായിട്ട് എഴുതി. പണ്ടത്തെ ലെജൻസിൽ അങ്ങനെ ഒരാളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ ഒരുപാട് പേരുണ്ട്, അവരെല്ലാവരും ഫേവറേറ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ എനിക്ക് ശരത് സാറിനെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. കാരണം പുള്ളിയുടെ മ്യൂസിക് കമ്പോസിഷൻസിന് എല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ടച്ച് ഉണ്ട്. പുള്ളി പാടുന്നതും പുള്ളിയുടേതായിട്ടുള്ള ഒരു ടച്ച് ഉണ്ട് അതിന്, ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ട് എനിക്ക് സുഷിൻ ഷ്യാമിനെ ഭയങ്കര ഇഷ്ടമാണ്, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇവരാണ്. അതെ, സുഷിനും പിന്നെ ഷാൻ റഹ്മാനെ ഒരുപാട് ഇഷ്ടമാണ്. തമിഴിലാണെങ്കിൽ അനിരുദ്ധ് തന്നെയാണ് റീസെന്റ് ആയിട്ട്. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു AR റഹ്മാന് ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് അനിരുദ്ധ് തന്നെയാണ്. ഒരു പക്ഷേ ഇനി ഭാവിയിൽ മറ്റാരെക്കാളും നല്ല പോലെ ഡിമാൻഡുള്ള മ്യൂസിക് ഡയറക്ടറാണ് സാധ്യതയുള്ളതും അനിരുദ്ധ്. സിംഗേഴ്സിൽ എനിക്ക് ആക്ച്വലി ജോബ് കുര്യനെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ മലയാളത്തിലെ പുള്ളിയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ അതെ. പിന്നെ മ്യൂസിഷ്യൻ ഉള്ള രീതിയിൽ, അതായത് സിംഗർ പ്ലസ് ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഹാരി ശിവരാമകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര വേറെ ലെവലായിട്ടുള്ളൊരു മ്യൂസിഷ്യനാണ്, പാടുന്നതായാലും പുള്ളി കൊടുക്കുന്ന ടച്ച് ഉണ്ട് മ്യൂസിക്കിന്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ കൊറോണ നമുക്ക് നഷ്ടപ്പെടുത്തിയ കുറച്ച് ആൾക്കാരുണ്ട്. അതെ അതെ അതെ, നമുക്ക് എന്താ പറയുക, മെയിൻ ആയിട്ട് SPB സാറിനെ ഓർത്തായിരിക്കും നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ഒരു മ്യൂസിക് വേൾഡിൽ തന്നെ. അതെ അതെ, ഏറ്റവും വലിയൊരു നഷ്ടമായി. പുള്ളി മ്യൂസിക് പഠിച്ചിട്ടില്ല? ഇല്ല, പുള്ളി ഒരുപാടായിട്ട് ട്രെയിൻഡായിട്ട് ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള സിംഗർ ഒന്നും അല്ല പുള്ളി. അല്ല, പുള്ളി എക്സ്പീരിയൻസ് വൈസ് ഗെയിൻ ചെയ്ത് തന്നെയാണ്. ഭയങ്കര എന്താ പറയാ, ശരിക്കും ക്ഷമയും അതെ അതെ, ഭയങ്കര വിനയവും എല്ലാം ഉള്ള ഒരു നല്ലൊരു കുറച്ച് ആൾക്കാരുടെ. അതെ, അതുപോലെ പുള്ളി പാട്ടിന്റെ ഇടയ്ക്ക് ഒരു മിമിക്കിന്റെ ഒരു മിമിക്രി പോലെയൊക്കെ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഉണ്ട് പുള്ളിയുടേതായിട്ടുള്ള. ഞാനൊക്കെ കുഞ്ഞാറ സമയത്ത് ഒരു ഫിലിം ഇറങ്ങി, തെലുങ്ക് റീമേക്ക് ആണെന്ന് തോന്നുന്നു എനിക്ക് മലയാളത്തിലോട്ട്, റീമേക്ക് അല്ല, തെലുങ്കിലും ഡബ് ചെയ്ത് മലയാളത്തിലോട്ട് ഡബ് ചെയ്ത മാജിക്
അതെ അതെ കൊച്ചുമോൻ മ്യൂസിഷ്യൻ ആയിട്ട് മ്യൂസിക് പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫീച്ചറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി 24 മണിക്കൂർ എന്താ 8 മണിവരെ പുള്ളി പാടത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി പാടുന്നത് അങ്ങനെ കുറവാണ് പക്ഷെ ഒരു നമ്മുടെ ആ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല മലരേ മൗനം ആ പാട്ടിന് പാട്ട് കഴിഞ്ഞിട്ട് അല്ലെ ജാനകി അമ്മയും എസ് പി സാറും ഒരു 10-12 മണിവരെ തുടർച്ചയായിട്ട് ആ ഫീൽ ജാനകി അമ്മയുടെ കൂടെ എസ് പി സാറ് മത്സരിച്ച് പാടുന്നതാണ് പറയുന്നത് എത്ര പാടിയിട്ട് ജാനകി അമ്മയുടെ കൂടെ മത്സരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ആ എക്സ്പ്രഷൻസ് കറക്റ്റ് വരുന്നില്ല അതുകൊണ്ട് ജാനകി അമ്മ ജാനകി അമ്മയുടെ ഒപ്പം എത്താൻ വേണ്ടി എസ് പി സാർ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി കാലം ഇങ്ങനെ ഒത്തിരി നേരം പ്രാക്ടീസ് ചെയ്ത് പാടി കറക്റ്റ് ക്ലിയർ ഒക്കെയാണെന്ന് തോന്നിയിട്ടാണ് അതിപ്പോൾ 12 എത്ര സ്റ്റെച്ച് അറ്റ സ്റ്റെച്ച് എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് 3-4 മണിക്കൂർ പാടി പാടി റെഡിയാക്കി എന്നാണ് പറയുന്നത് അത് വായിച്ചിട്ടുണ്ട് അപ്പൊ അത്രയ്ക്കും ഒത്തിരി പേര് മ്യൂസിക് എന്ന് മാത്രല്ല നമ്മുടെ ഈ ഏത് ഏത് ഫീൽഡ് എടുത്തതാണ് ഒത്തിരി പേര് അങ്ങനെ ഉണ്ട് അപ്പൊ അതുപോലെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ വരണം അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു പാട്ട് പാടിയിട്ടാലോ ശരി ആരും കാണാ നേട്ടിലെ തിങ്കൾ നീയും കൂട്ടിലെ ഇണക്കുയിൽ പാടും പാട്ടിൻ താളം പകരാ പേർമണിപ്പൂവിലെ തേനൊഴുകും നോവിനെ ഓമൽ ചിരി നൂറും നീർത്തി മറത്തൊതുക്ക സ്നേഹക്കളിയോളമേറെ നിൻ തീരത്തെങ്ങും കാവലായി മോഹക്കൊതി വാക്കു തൂകി നിൻ ശരത്തെങ്ങും ഓമലായി എന്നെന്നും കണ്ണേ നിൻ കൂട്ടായി നെഞ്ചിൽ പുഞ്ചേരി തൂകുന്ന പൊന്നോമൽ പൂരങ്ങ് പൂമുത്തോളെ നീരിഞ്ഞ മടിയിൽ ഞാൻ മഴയായി പെയ്തേടിയേ ആരീരമിടറല്ലേ മണിമുത്തേ കൺമണി മാരത്തൂറക്കാനിന്നോളം കടലെല്ലാം മേലായി കൊണ്ടേടി മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി പുള്ളിയുടെ നല്ലൊരു കമ്പോസിഷനാണ് പിന്നെ എന്താ പറയാ ആള് തന്നെ പാടി ആളുടെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഓർമ്മയില് കമ്പോസ് ചെയ്ത പാട്ടാണ് പക്ഷെ അത് നമ്മൾ കേൾക്കുമ്പോ തോന്നുന്നത് എന്താ അതൊരു അതെ അതെ വിരഹ ദുഃഖം അതെ പ്രണയിനിയുടെ മരണം പോലെയൊക്കെയാ തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല പുള്ളി ഒരു ഷോയിൽ വന്ന് പറഞ്ഞപ്പോഴാണ് ആള് കരയൊക്കെ ചെയ്ത് ആള് സ്റ്റാർ സിംഗറിലൂടെ വന്ന ഒരു വ്യക്തിയാണ് 2007 വന്നൊരു വ്യക്തിയാണ് പുള്ളി ഒത്തിരി അല്ലെ അതുപോലെ ഉറപ്പായിട്ടും മനു മരണം അതെ അങ്ങനെയല്ലേ അതല്ലേ ആഗ്രഹം സ്റ്റാർ സിംഗർ എനിക്കറിയാം റിയാലിറ്റി ഷോ താല്പര്യമില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല റിയാലിറ്റി ഷോയിനോട് എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് എന്ന് വെച്ചാൽ നമ്മുടേതായ ഒരു ടച്ച് മ്യൂസിക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അതുകൊണ്ടാണ് റിയാലിറ്റി ഷോ വലുതായിട്ട് താല്പര്യപ്പെടാത്തത് നിങ്ങളുടെ ടച്ച് കൊണ്ടുവരണം അതെ 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 അപ്പോ ഇപ്പം ഒന്ന് അസ്യൂം ചെയ്ത രാഹുൽ സോറി നന്ദു ഒത്തിരി കാലം കഴിയുമ്പോൾ ഒന്നും വേണ്ട റീസെന്റ് ആയിട്ട് ആയിക്കോട്ടെ ഒരു ഒരു നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ആവുന്നു നല്ലൊരു പാട്ട് കമ്പോസ് ചെയ്യുന്നു അപ്പൊ സ്വന്തമായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ ഈ പാട്ട് വേറൊരാളെ കവർ ചെയ്യുകയാണെന്ന് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അവരവരുടെ വിഷമം ഉണ്ടാവുമോ ഇല്ല വിഷമം ഉണ്ടാവില്ല
ഒന്നാമത്തേതിൽ പാട്ടിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള ഇംപ്രവൈസേഷൻസ് ഒരു കാര്യത്തിൽ ഞാൻ ഒരു രീതിയിൽ നല്ലതെന്നേ പറയത്തുള്ളൂ. കാരണം അത് അവർക്കും ഒരു കമ്പോസിഷൻ ചെയ്യുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ തന്നെ, അതായത് അവർ അത് ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് അവരിൽ തന്നെ വരും. ചെയ്യുന്ന എന്തുകൊണ്ടും നല്ലതാണ്, ബട്ട് പാട്ടിനെ ഉപദ്രവിക്കാത്ത രീതിയിലായിട്ട് ഇംപ്രൊവൈസേഷൻ ചെയ്യും. ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതുപോലെ എന്റെ പാട്ടാണ് ചെയ്യാൻ പാടില്ല, ഇളയരാജയൊക്കെ ഒരേപോലെ എതിർക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ ഒരു കാര്യത്തിൽ ഉണ്ട്. ഇംപ്രൊവൈസേഷൻ ഒട്ടും പാടില്ല എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷെ കുറെ പേര് അത് അതെ ചിലവര് അതെ സോളോ നഷ്ടപ്പെടുത്തി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്, ഇംപ്രൊവൈസേഷൻ കൊടുക്കാം, ബട്ട് ആ പാടിന്റെ ഭംഗി പോവാത്ത രീതിയിൽ ചെയ്യണം. അതാണെങ്കിൽ നമുക്കും അതെ അതെ ഓക്കെയാണ്. അപ്പോ എന്താ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു, ചെയ്യുന്നുണ്ടല്ലേ? ആ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അതിന് വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യും. അതെ അതെ ഞങ്ങൾക്ക് ബാൻഡ് ഉണ്ട് ഓൾറെഡി, കോവിഡിന് മുമ്പ് ഷോസ് ചെയ്തിരുന്നു. ബട്ട് ഇപ്പം എന്തായാലും കോവിഡ് ആയതിനു ശേഷം എല്ലാവർക്കും ടോട്ടലി മ്യൂസിക് ഫീൽഡ് ഈ ബാൻഡ് ഫീൽഡിലുള്ളവർക്കൊക്കെ ഒരു ബ്രേക്ക് വന്ന് കാണും. അങ്ങനെ ഒരു ബ്രേക്ക് വന്നു. അതെ കലാകാരന്മാരാണ് കൂടുതൽ ഒത്തിരി നമ്മുടെ ഫിലിം ഫീൽഡിൽ തന്നെ ഉള്ളവർ പോലും ഒരുപാട് നല്ല പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ജീവിക്കാൻ പോലും ക്യാഷ് ഇല്ല അങ്ങനെ. അതെ, അപ്പോ ഈ ബാൻഡ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ? അതെ അതെ, എനിക്ക് ബാൻഡ് 4G 4GOD എന്നാണ്. അതെ 4GOD. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇനി പരിപാടികൾ കിട്ടി തുടങ്ങും, കാരണം ഇപ്പോൾ മാറി വരികയല്ലേ ഏതാണ്ട്. അപ്പോൾ ഇനി പരിപാടികൾ കിട്ടി തുടങ്ങും. പിന്നെ ഫ്യൂച്ചറിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. കുറച്ച് ആൾക്കാരെയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ന്യൂ ടാലൻസിനെയും കൂടെ കണ്ടുപിടിച്ച് ഉൾക്കൊള്ളിച്ച് ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഉറപ്പായിട്ടും നന്നുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അത് മാത്രമല്ല നിങ്ങൾക്ക് അല്ല ഒരുപാട് ഷോകളൊക്കെ ചെയ്യുന്ന ആളാണ്, നന്നുവിനെ കോണ്ടാക്ട് ചെയ്യാം. നന്നായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വേണം, ഫംഗ്ഷൻസ്, കല്യാണം അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിനൊക്കെ പാട്ടൊക്കെ പാടണമെന്നൊക്കെ ഒരു മ്യൂസിക് ഷോ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എന്തോരം കോണ്ടാക്ട് ചെയ്യാം അല്ലേ? ഉറപ്പായിട്ടും. നമ്മുടെ US ദീക്ഷ അല്ലേ, ആളെ കുറിച്ച് എന്താണ് അഭിപ്രായം? പുള്ളി ശരിക്കും ഞാൻ നല്ല ടാലന്റാണ്. അതായത് ഞാൻ കേട്ട് തുടങ്ങി മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നല്ലപോലെ ഇവോൾവ് ആയി വരാൻ നല്ലപോലെ സാധ്യതയുള്ള ഒരു മ്യൂസിക് കമ്പോസർ തന്നെയാണ്. അതെ അതെ, 2 മിനിറ്റ് സീരീസിലൂടെ. അതെ അതെ, പുള്ളി ഒരു റെക്കോർഡിങ്ങിന് കണ്ട് അങ്ങനെയാണ് പരിചയമായത്. അതെ അതെ, ഭയങ്കര ഹെൽപ്പാണ് അല്ലേ? അതെ അതെ, പുള്ളി വളരെ ഫ്രണ്ട്ലിയും ആണ്. അതെ, ഒരുപാട് പേരെ നല്ല എന്താ സിംഗേഴ്സിനെയും അതേപോലെ കലാപരമായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും, സിംഗേഴ്സ് ഒന്നും മാത്രമല്ല, ഇപ്പോൾ മ്യൂസിക് എന്താ കീബോർഡ് പ്ലേ ചെയ്യുന്ന ആളായിരുന്നാലും എന്താ ആൾക്ക് സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് US ദീക്ഷ. ഉറപ്പായിട്ടും അത് നന്ദൂനും അതെ അതെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്തു. അതെ, ഉറപ്പായിട്ടും നിങ്ങൾക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും നിങ്ങൾക്കിത് മനസ്സിലാവും. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ, നിങ്ങൾ മെലോ ഓഫീസിൽ ഷൂട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അല്ലേ? ഞാൻ പറഞ്ഞു സത്യം. അതെ, അപ്പോൾ നന്ദുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് കാണട്ടെ, എന്താ പഠനത്തിൽ ശോഭിക്കട്ടെ, ഭാവിയിൽ ഞങ്ങൾക്കൊക്കെ പറയേക്ക് പറയല്ല ഞാനാണ് അങ്ങനെയല്ലേ അങ്ങനെ ആവട്ടെ. അതിൽ ഞാനായിട്ട് ഇന്റർവ്യൂ ചെയ്ത ഞാനാണ് ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തെന്നൊക്കെ എനിക്ക് പറയാമല്ലോ നമ്മുടെ നന്ദുക്കുട്ടെ. അപ്പോ ഇനി അടുത്ത ദിവസം അടുത്ത് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോ നന്ദു നല്ലൊരു പൊസിഷനിൽ ഇരിക്കണം. ഓക്കെ, പ്രോമിസ് ചെയ്യണം. ഉറപ്പായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യും, നമ്മൾ വെയിറ്റ് ചെയ്യും. ഭാവിയിൽ വാഗ്ദാനമാവും നല്ലൊരു കമ്പോസർ ആയിട്ട് മാറട്ടെ. സിംഗിങ് താല്പര്യം ഉണ്ട്, ബട്ട് മോർ കമ്പോസിംഗിനോടാണ് താല്പര്യം. എന്തുതന്നെ ഒന്നും ചെറുതല്ല, ഒരു ഫീൽഡ് യൂട്യൂബ് എന്നൊരു മേഖല, വളരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അത് ഭയങ്കര യൂസ് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഈ ജനറേഷൻ ഭയങ്കര യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചെറുതും വലുതും അങ്ങനെ ഒന്നുമില്ല, എല്ലാ ആൾക്കാരും അല്ല അവരുടെ ഇപ്പോ പാടുന്ന ആളല്ല എങ്കിൽ പോലും ആളുടെ കഴിവ് പുറത്തു കൊണ്ടുവരുന്നതും ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് കൊണ്ടുവരുന്നത്. അത് ഒരിക്കലും നമ്മളൊരു കുറവായിട്ട് കാണാൻ പാടില്ല. അത് എത്ര ചെറുതായിരുന്നാലും എത്ര വലുതായിരുന്നാലും ഒട്ടും പാടാത്ത ആൾക്കാരായിരുന്നാലും നന്നായിട്ട് പാടുന്ന ആൾക്കാരായിരുന്നാലും നമ്മൾ ആരെയും കളിയാക്കാനൊന്നും പാടില്ല. അവർക്കൊരു ഒരു ഗട്സ് എല്ലാവരും ഡെവലപ്പായി തന്നെയാണ് വരുന്നത്. ഡെവലപ്പായിട്ട് വരുന്നത് ഒരു നല്ലൊരു കാര്യമാണ്, ഒരു പ്ലസ് പോയിന്റ് ആണ്. നമ്മളിങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ട് നമുക്ക് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല.
എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കണം, എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ സ്ട്രോങ് ആയിരിക്കണം അല്ലേ? അതെ, ഉറപ്പായിട്ടും. നന്ദുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നല്ലൊരു മേഖല നല്ലൊരു നിലയിലെത്തി ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ മലയാള വെബ്സൈറ്റിലോട്ട് വന്നതിന്. താങ്ക് യു. എന്നെ ക്ഷണിച്ചതിനും ഒരുപാട് നന്ദി. അതെ, ദീക്ഷയോട്. അതെ അതെ, ദീക്ഷയാണ്. ദീക്ഷ ഞങ്ങൾക്ക് നന്ദിയോട് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഈ ഒരു ഈവെൻറ്റിൽ ഇങ്ങനെ പുതിയ മ്യൂസീഷ്യൻസിനെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഇവൻറ്റിൽ ഇങ്ങനെ വരാൻ സാധിച്ചതും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നതിലും വലിയ സന്തോഷം. സോ ഏറ്റവും താങ്ക്സ് ദീക്ഷേട്ടനാണ്. സോ താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്, അവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഈ അടുത്തൊരു ദിവസം വേറൊരാളോട്ട് വരുന്നത് വരെ ബൈ ബൈ.